കല്ലുവാതുക്കലിൽ നിന്നും കൊല്ലത്തേക്ക് പോകുമ്പോൾ ശിവപ്രിയ ഹോസ്പിറ്റലിന് സമീപം എൻ എച്ചിൽ നിന്നും സർവീസ് റോഡിലേക്ക് വരുന്നതും സർവീസ് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള വാർത്തയാണ് സമുദ്രാവിഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സ്പിന്നിംഗ് മില്ലിന് ഓപ്പോസിറ്റ് സൈഡ് ശിവപ്രിയ ഹോസ്പിറ്റലിന് സമീപം ഹൈവേയിലെ നിന്നും മെയിൻ റോഡിലേക്ക് കട്ട് ചെയ്ത് സർവീസ് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കൂട്ടിമുട്ടി അപകടമുണ്ടാകാൻ സാധ്യതയേറെയാണ്. സാറ്റലൈറ്റ് സർവേ നടത്തിയാണ് സ്ഥലം റോഡ് നിർമ്മാണത്തിനായി ഏറ്റെടുത്തിരിക്കുന്നത്. 10 മീറ്ററോളം സ്ഥലം സർക്കാർ ഏറ്റെടുത്തത് കിടപ്പുണ്ട്. നമ്മൾ വാർത്ത ചെയ്യുമ്പോൾ തന്നെ തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. ഇവിടെ ഇപ്പോൾ പുതിയ റോഡ് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് സർവീസ് റോഡുകൾക്ക് വളരെ വീതി കുറവാണ്. ഒന്ന് അത്. രണ്ട്, പ്രധാനപ്പെട്ട ഈ ഫ്ലൈഓവറുകളിൽ നിന്ന് സർവീസ് റോഡുകളിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് കഷ്ടിച്ചൊരു വാഹനത്തിന് മാത്രമേ ഇറങ്ങാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഈ ഇറങ്ങി വരുന്ന ബസ്സും അതുപോലെ തന്നെ സർവീസ് റോഡിൽ നിന്ന് നേരത്തെ വരും ബസ്സും തമ്മിൽ ഇവിടെ വൻതോതിൽ ഈ വരും ദിവസങ്ങളിൽ കൂട്ടിമുട്ടാനും അപകടമുണ്ടാവാനുമുള്ള സാധ്യത കൂടുതലാണ്. എൻ്റെ പേര് ദിബു, ഞാൻ ഇവിടുത്തെ CPM എൽ സി മെമ്പറാണ്, ചെലക്കര എൽ സി മെമ്പറാണ്. കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തോട്ട് പോകുന്ന വഴിയിൽ സ്പിന്നിംഗ് മില്ലിൻ്റെ ഫ്രണ്ടിലാണ് ബസ് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത്. അവിടെ ബസ് സ്റ്റോപ്പിൻ്റെ ബോർഡും വെച്ചിട്ടുണ്ട്, അതിനുള്ള സ്പേസും എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. ഹൈവേയുടെ നിർമ്മാണ പ്രകാരം തന്നെയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾക്ക് അങ്ങോട്ട് ഒന്ന് കാണിച്ചാൽ കാണാം, എത്രയോ സ്ഥലം ഈ ജംഗ്ഷനിൽ വേസ്റ്റാക്കി ഇട്ടിട്ട് വളരെ കൺജസ്റ്റഡ് ആയിട്ട് ഓടയുടെ മേളിൽ കൂടെ, അതായത് ഹൈവേക്ക് മിനിമം സർവീസ് റോഡിന് 5.5 മീറ്റർ വേണ്ടെന്നിടത്തിൽ 2.5 മീറ്ററിൽ ഒരു റോഡാണ് അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഒട്ടനവധി സ്കൂളും കോളേജും കിടക്കുന്ന ഈ സ്ഥലത്ത് വന്ന് തിരിയാൻ ഏകദേശം 10-15 മീറ്റർ വീതിയിൽ മണ്ണിട്ട് നിരത്തിയിട്ടിരിക്കുക. പക്ഷേ അവിടെ അങ്ങ് ഈ ഓപ്പണിംഗ് കൊടുക്കാതെ ഈ കൺജസ്റ്റഡായ സ്ഥലത്തുകൊണ്ടാണ് ഈ ഓപ്പണിംഗ് കൊടുത്തേക്കുന്നത്. ആ ഓപ്പണിങ്ങിൽ ഒരു ഉപയോഗവും ഇല്ല നാട്ടുകാർക്ക്. ഇവിടെ അത്രയോ ആക്സിഡൻറ്റ്, ഡെയിലി 2 ആക്സിഡൻറ്റ് ഉറപ്പായിട്ട് നടക്കുന്ന സ്ഥലം ഇപ്പോൾ അവിടെ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നേരിടാൻ പോകുന്ന പ്രശ്നം, ഇപ്പോൾ ശിവപ്രിയയുടെ അവിടെ ഉള്ള ബസ് സ്റ്റോപ്പ് സ്വാഭാവികമായും ഇവിടത്തേക്ക് മാറ്റപ്പെടും. കാര്യം ഈ സർവീസ് റോഡിലേക്ക് ഇവിടുന്ന് വണ്ടി ഇറങ്ങി വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ കൂടുതൽ വാഹനങ്ങളുടെ ഒരു തിരക്കുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോഴുള്ള ഈ ചെറിയ റോഡ് അതിന് അപര്യാപ്തമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത്രയും ഭാഗം, നമ്മളീ നിൽക്കുന്ന ഇത്രയും ഭാഗം, ഇത് നേരത്തെ പഴയ റോഡിന് വേണ്ടി അക്വയർ ചെയ്തെടുത്തിട്ടതാണ്. അവിടെ യാതൊരുവിധ പണിയും നടത്തിയിട്ടില്ല. കഷ്ടിച്ചൊരു ബസ്സിന് പോകാവുന്ന ദൂരം മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അത് സ്ഥലമില്ലാത്തതുകൊണ്ടല്ല, നമ്മുടെ അശാസ്ത്രീയമായ സംവിധാന രീതികൾ കൊണ്ടാണ്. ഇത്തരം സ്ഥലങ്ങൾ കയ്യേറി വീണ്ടും കുടിലുകളും കടകളും കെട്ടാനും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും സാധ്യത കൂടുതലാണ്. അടിയന്തരമായി സർക്കാർ ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുകയും ഭൂമി തിരികെ എടുക്കുകയോ ചെയ്യണം. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഈ വികസനം സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സ്വാഭാവികമായും നമുക്ക് വികസനം ആവശ്യമാണ്, റോഡ് വികസനം ആവശ്യമാണ്. നേരത്തെയൊക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് 1.5 മണിക്കൂർ കൊണ്ട് എനിക്കൊരു ഫാസ്റ്റ് പാസഞ്ചർ കയറി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് എല്ലാം കഴിഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 2-2.5 മണിക്കൂറില്ലാതെ നമുക്ക് അവിടെ വരെ പോകാൻ കഴിയത്തില്ല. നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോയാൽ പോലും 2 മണിക്കൂറിലാതെ എടുക്കും. അതുകൊണ്ട് സ്വാഭാവികം വികസനം ആവശ്യമാണ്. പക്ഷെ വികസനത്തോടൊപ്പം തന്നെ ഈ പറഞ്ഞ പരിമിതികളെ കൂടി നമ്മൾ അതിലംഘിക്കണം. അത് വരുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഭൂമി അക്വയർ ചെയ്യപ്പെടാത്തത് കൊണ്ടല്ല, അക്വയർ ചെയ്യപ്പെട്ട ഭൂമി വേണ്ടത്ര റോഡിൻ്റെ ഭാഗമായിട്ട് വികസിപ്പിക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ പ്രശ്നം നേരിടുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ ശിവപ്രിയയുടെ അവിടുന്ന് ഇവിടം വരെ റോഡ് പിന്നെ പഴയ ഭൂമി നേരത്തെ എടുത്തിട്ടത് കിടക്കുകയാണ്. നേരത്തെ എടുത്തിട്ട ഭൂമിയുടെ ഒരു കല്ല് എൻ്റെ പുരയിടത്തിനകത്താണ് കിടക്കുന്നത്, ആ മാവിൻ്റെ ചുവട്ടിലാണ് കിടക്കുന്നത്. ഇപ്പോൾ സാറ്റലൈറ്റ് സർവേ വന്നപ്പോഴാണ് ഇവിടുന്ന് ഈ റോഡ് നേരെ സ്പിന്നിംഗ് മില്ല് ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സ്പിന്നിംഗ് മില്ലിൻ്റെ ഭാഗത്തുള്ള ഭൂമിയാണ് പോയിരിക്കുന്നത്. അതേസമയം ഈ ഭാഗത്തുള്ള ഭൂമി മുഴുവൻ ഇങ്ങനെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. ഇത് നാളെ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും വരികയോ കയ്യേറുകയോ കുടിയേറുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിനും മറ്റു താമസക്കാർക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് സർക്കാർ ചെയ്യേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റി ഈ ഭൂമിയുടെ റോഡിൻ്റെ ഭാഗമായിട്ടെടുത്ത് ടാർ ചെയ്ത് വികസിപ്പിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ വികസനങ്ങൾ അനിവാര്യമാണ്, ജനങ്ങളെ ദുരിതത്തിലാക്കിയും അപകടപ്പെടുത്തിയും അല്ലാതിരിക്കണമെന്ന് മാത്രം. വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തൊട്ടടുത്ത് തന്നെ ഒരു ബസ്സും കിടപ്പുണ്ട്. ബോട്ടിലിനൊക്കെ ഉണ്ടായി രൂപപ്പെട്ടതാണ് അപകടങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാരണമാകുന്നത്. എൻ്റെ പേര് മുരളി എന്നാണ്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് വരുന്ന വലത് ഇടത് ഭാഗത്ത് ഈ റോഡിന് ഇത്രയും വീതി കുറഞ്ഞു പോയത് എന്താണെന്ന് അറിയുമ്പോൾ, എന്നാൽ ഒരു ഭാഗം വേസ്റ്റായിട്ട്, അതായത് പ്രയോജനമാ ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത രീതിയിൽ വേസ്റ്റായിട്ട് കിടക്കുന്നതാണ് കാണുന്നത്. ഇത് എന്തുകൊണ്ട് വന്ന നാഷണൽ അതോറിറ്റിയുടെ പണിയുടെ അപാകതയാണോ മറ്റെന്തെങ്കിലും ആണോന്നും ജനത്തിന് അറിയത്തില്ല. ഈ ഇതിനിടയിൽ തന്നെ ആ വാഹനം കിടക്കുന്നിടത്ത് 1-2 അപകടങ്ങൾ ഉണ്ടായി. അത് അപകടം ഇനി കൂടുതലേ ഉള്ളൂ. മഴക്കാലം ആകുമ്പോഴേ ഇത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട്. അത് ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്.
അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദേശീയപാത അതോറിറ്റിയും അനുവേണ്ടുന്ന ഉദ്യോഗസ്ഥന്മാരും മുൻകൈയെടുത്ത് അത് പരിഹരിക്കണം. ഈ സ്കൂളുകളും മറ്റുള്ളവരുണ്ട് അപകട കുട്ടികൾക്ക് അപകടമുണ്ടാവാതെ പരിരക്ഷിക്കേണ്ടത് നമ്മുടെ ഒക്കെ കടമയായതുകൊണ്ടും പിന്നെ ഒട്ടനവധി തൊഴിലാളികൾ ഈ പ്രദേശത്തോട് കടന്നു പോകുന്നതുകൊണ്ടും ഒരു ട്യൂഷൻ സെൻ്റർ അങ്ങനെയുള്ള ട്യൂഷൻ സെൻ്ററുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഇവിടുത്തെ ഭരണാധികാരികൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മുൻകൈയെടുത്ത് ഈ അപകടം പരിഹരിക്കണം, എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതാണെന്ന് നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ ബസ് സ്റ്റോപ്പുകൾ തന്നെ മാറുന്നൊരവസ്ഥയിലാണ്, അതിനെക്കുറിച്ച് സാർ എങ്ങനെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ നമ്മുടെ ശിവപ്രിയയുടെ അവിടെയുള്ള ബസ് സ്റ്റോപ്പ് ഇതാണ്ട് ഇങ്ങോട്ട് മാറും. അതുപോലെ തന്നെ ശീമാട്ടി ജംഗ്ഷനിൽ നമുക്ക് പൊതുവായിട്ട് ഉണ്ടായിരുന്ന പഴയ ബസ് സ്റ്റോപ്പ് ഏതാണ്ട് അവസാനിക്കുകയാണ്. കാര്യം അവിടുത്തെ അണ്ടർ പാസേജിൽ നിന്ന് ആളുകൾ കയറി ഇപ്പോഴത്തെ സർവീസ് റോഡിലേക്ക് ഇറങ്ങി വന്നാൽ മാത്രമേ ഈ ഇവിടുന്ന് പോകുന്ന വാന് കയറാൻ പറ്റുള്ളൂ. അത് സ്വാഭാവികമായിട്ടും അപകടം ഉണ്ടാകും. അത്രയും ആ രീതി ഒഴിവാക്കണം. അതുകൊണ്ട് അവിടെ നിന്നുള്ളവർ കൂടി ഇവിടെ വന്ന് ബസ് കയറാറൊരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ സ്വാഭാവികം കൂടുതൽ വികസിപ്പിക്കേണ്ടി വരും. നിൽക്കാനും മറ്റു കാര്യങ്ങൾക്ക് വെയിറ്റിംഗ് ഷെഡിനായാലും മറ്റു കാര്യങ്ങൾക്കായാലും ഇവിടെ ഇപ്പോൾ സ്ഥലമുണ്ട്. ഇത് നമുക്ക് വികസിപ്പിക്കാൻ കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ കണ്ണേറ്റ് റോഡിൽ നിന്ന് കയറി വരുന്നവർക്ക് ഇവിടെ വന്ന് നിൽക്കാൻ കഴിയും. ഈ വിഷയത്തിൽ ജനങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്താം. ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്ര വിഷൻ.